അബ്ബ പണ്ടാ സ്വത്ത് വിത്തിട്ടില്ലെങ്കിൽ എത്ര നല്ലിരിക്കട്ടെ, ഇപ്പൊ 4 കോടിന്റെ ആസ്തി അല്ലേ അല്ലേ, അന്ന് വിറ്റിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ വലിയ രാജാദി. പണ്ട് എന്റെ ഉപ്പല്ല ഒട്ടറാസി ഗോസുവാരില് 500 രൂപക്ക് 1000 രൂപക്ക് എല്ലാം കൊട്ടനുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് എന്തുമില്ല. ഞാൻ നോക്കിയ ബിസിനസ് അതും ഇറ്റുവാക്കിനെങ്കിൽ ഇന്ന് തന്നെ പിടിക്കാൻ കിട്ടാലോ. പിടിക്കാൻ കിട്ടാ ചിലപ്പോ മയ്യത്തായിട്ടേ പോട്ടി പിടിക്കാൻ കിട്ടാത്ത പോലെ അല്ലെ. അങ്ങനെ പറയുന്നവൻ ഈമാൻ കുറഞ്ഞവനാണ്. നമ്മള് പറയുമല്ലോ അയില പോയി, ഞങ്ങൾ ബേത്തട്ടി എന്നിട്ട് അയില പോയി, അയില നോക്കുമ്പോ അയില വലിയ പുളം ഈനാട്ടി അയില തന്നെ പോയി റാജി. അങ്ങനെ പറയുന്നവനല്ല നമ്മുടെ ഖൈറ്. നമ്മൾ തവക്കുലാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏത് വഴിക്ക് പോയാലും അത് ഖൈറാണ്. വൈകുന്നതിലും അത് ഖൈറാണ്, വേഗമെത്തുന്നതിലും അത് ഖൈറാണ്, എല്ലാം ഖൈറാണ്. പക്ഷെ നമ്മക്ക് മാത്രം ബ്ലോക്കിൽ നിൽക്കാൻ സംഭവമില്ല എന്ന് മാത്രം അല്ലേ. ഏടെയും കയറി നിൽക്കാനുള്ള ക്ഷമ നമുക്കില്ല. അങ്ങനെയാകാൻ പാടുള്ളതല്ല. നമ്മൾ മരണമാണെങ്കിലും കച്ചവടമാണെങ്കിലും ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും എല്ലാം ഖദറുല്ലാഹു വമാ ശാഅ ഫഅല. അള്ളാഹുവിന്റെ തീരുമാനമാണ് നടക്കാൻ പോകുന്നത് എല്ലാം. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാലോ, അങ്ങനെയായിരുന്നെങ്കിൽ പണ്ട് അത് ഒഴിവാക്കിയില്ലായിരുന്നെങ്കിൽ അത് വിറ്റില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഷൈത്താൻ നിങ്ങളുടെ കൽവിന് ഈമാനെ തൊട്ട് തിരിക്കുന്ന വാതിലുകൾ തുറന്നു തരുന്നു. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്റെ ടാലന്റ് കൊണ്ടാണ്, എന്റെ ഉഷാറ് കൊണ്ടാണ്, എന്റെ ബുദ്ധി കൊണ്ടാ, എന്റെ ആക്ടിവിറ്റീസ് കൊണ്ടാ ഞാൻ ഇത്രയും ഉന്നതിയിലേക്ക് എത്തിയത്, ഇത്രയും പണം കിട്ടിയത്, ഇത്രയും ആരോഗ്യം കിട്ടിയത്. അല്ല അല്ല, ഖദറുല്ലാഹു വമാ ശാഅ ഫഅൽ. അല്ലാഹു ഉദ്ദേശിച്ചിട്ടല്ലാടെ എത്ര അധ്വാനിച്ചത് കൊണ്ടും കിട്ടാൻ പോകുന്നില്ല, എത്ര ഉറങ്ങാതിരുന്നിട്ടും കിട്ടാൻ പോകുന്നില്ല, എത്രയും റബ്ബ് ഉദ്ദേശിക്കാതെ ഒന്നും ഒരാൾക്കും എത്തിപ്പെടാൻ പോകുന്നതേയില്ല. റബ്ബ് ഉദ്ദേശിച്ചാലോ ആര് തടഞ്ഞാലും ആര് മുടക്കിയാലും ആര് സിഹ്ർ വെച്ചാലും ആര് പാല വെച്ചാലും ആര് കളിയാക്കി ചിരിച്ചാലും റബ്ബ് കൊടുക്കുക തന്നെ ചെയ്യുന്നു. അത് റബ്ബിന്റെ തീരുമാനമാണ്. അവനാണ് കൊടുക്കുന്നവൻ, അവനാണ് തടയുന്നവൻ. അതുകൊണ്ട് നല്ലോണം ക്ഷമയോടെ എല്ലാത്തിലും ക്ഷമ വേണം. ഒരു കാര്യം